ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ നമ്മൾ കഴിച്ചിരുന്ന ഒരു ഐറ്റം കൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ റെസിപ്പി അറിയണമെങ്കിൽ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്ത് കാണാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇത് ഫേഷൻ ഫ്രൂട്ട്, പിന്നെ സർവത്തുങ്ങായ എന്നൊക്കെ പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിന് പറയുന്നത് നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഐറ്റം കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു നമ്മളെ സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ നമ്മൾ കഴിച്ചിരുന്ന ഐറ്റം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത ഫേഷൻ ഫ്രൂട്ട് എടുക്കുക. അപ്പോൾ ഇതാ, ഇത് നല്ല പഴുത്തതാണ് കേട്ടോ. ഇനി ഇതിനുള്ളിലുള്ളതൊക്കെ നമുക്ക് സ്പൂൺ വെച്ചൊന്ന് എടുക്കാം. അപ്പം ഞാനൊരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഇതിലേക്കാണ് ഞാൻ എടുക്കുന്നത്. ഈ ഫാഷൻ ഫ്രൂട്ട് എന്ന് പറയുന്നത് നല്ല വൈറ്റമിൻ ആണ് കേട്ടോ. ഈ കൊറോണ ടൈമിലൊക്കെ കൗണ്ടിങ് കൂടാൻ കണ്ടിട്ട് ഒരുപാട് പേര് കൊണ്ടുപോയി കേട്ടോ ഈ ഒരു ഫ്രൂട്ട് നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ. അപ്പോൾ അത്രയ്ക്കും നല്ലതായിരിക്കും എന്ന് തോന്നുന്നത്. പിന്നെ നമ്മളെ വീട്ടിലുണ്ടാകുമ്പോൾ നമുക്കതൊരു വില ഉണ്ടാവില്ലല്ലോ. മുറ്റത്ത് മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞ പോലെ അതേപോലെ നമുക്കൊരു വില ഉണ്ടാകുന്നില്ല. പക്ഷേ ഇതിനോട് കുറേ ഐറ്റംസ് ഉണ്ടാക്കാം കേട്ടോ. ജ്യൂസ് ഉണ്ടാക്കാം നമുക്ക്, ഇതുപോലെ നമ്മൾ മൊജിറ്റൊക്കെ ഉണ്ടാക്കാം കേട്ടോ. മൊജിറ്റൊക്കെ ഉണ്ടാക്കി അടിപൊളി ടേസ്റ്റാണ് ഫാഷൻ ഫ്രൂട്ട് കൊണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ജ്യൂസൊക്കെ എടുത്തിട്ടുണ്ട്, ഒരുപാട് എടുത്തിട്ടുണ്ട് കേട്ടോ ജ്യൂസ്. ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഞാൻ. ഇനിയുണ്ട് കേട്ടോ ഫാഷൻ ഫ്രൂട്ട്. ഇതിപ്പോൾ ഒരു 10 പീസ് എടുത്തിൻ്റെ ജ്യൂസുകളാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് മിക്സിൻ്റെ ഒരു ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇത് അധികം അങ്ങോട്ട് അടിച്ചെടുക്കണ്ട. ഇതിൻ്റെ ഒരു ആ സീഡ്സ് ഉണ്ടല്ലോ ഉള്ളിലുള്ള, ആ സീഡ്സ് നമുക്ക് അടിക്കാതെ ഒന്ന് ഇട് കറക്കുക എന്ന് പറയില്ലേ, അങ്ങനെ കറക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ കറക്കി എടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കണം. ഇല്ലെങ്കിൽ ഒരു ചമർപ്പ് ഉണ്ടാവും, അതിൻ്റെ ആ ഒരു സീഡൊക്കെ അതിൽ അരഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചമർപ്പ് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നും കിട്ട് അടിച്ചെടുക്കുള്ളൂ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ജ്യൂസ് കാണുമ്പോൾ നമുക്ക് തോന്നും നല്ല ടേസ്റ്റാണെന്ന്. പക്ഷേ ഒരു ടേസ്റ്റും ഇല്ല, ടേസ്റ്റ് ഇല്ല എന്നല്ല, നല്ല പുളിപ്പോട് കൂടി ഒരു ഇളം മധുരൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ കുടിക്കാൻ ഓൻലി ടേസ്റ്റൊന്നുമില്ല. അപ്പം നമുക്ക് ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ഞാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ബട്ടറിൻ്റെ പീസ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മെൽറ്റായി വരുന്ന ടൈമിൽ നമുക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തത് ഒന്ന് മെൽറ്റായിട്ട് വരണം. അപ്പോൾ തീ നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാം. എന്നിട്ട് വേണം കേട്ടോ പഞ്ചസാര മെൽറ്റാക്കി എടുക്കാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ കളറ് പറ്റ മാറിപ്പോകും. അപ്പോൾ അതൊരു കയ്പ്പായിട്ട് വരും കേട്ടോ മെൽറ്റ് ചെയ്ത ഈ ഒരു പഞ്ചസാരയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമാക്കി തന്നെ ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഈ ബട്ടറിലൊക്കെ ഈ പഞ്ചസാര കിടന്നിട്ട് ഇതിങ്ങനെ മെൽറ്റ് ചെയ്യുന്ന ടൈമിൽ നല്ല സ്മെല്ല് കേട്ടോ. എന്ത് സ്മെല്ലാന്നറിയോ? അപ്പോൾ ബട്ടറൊക്കെ ഇതായി ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്, പഞ്ചസാര മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കിയത് ഒഴിച്ചു കൊടുക്കാം. ജ്യൂസ് ഉണ്ടാക്കിയത് ഒഴിച്ച് കൊടുക്കുന്ന ടൈമിൽ പഞ്ചസാര ഇങ്ങനെ ഈ ഒരു മെൽറ്റായ സംഭവം ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ നോക്ക്, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഇത് തന്നെ അലിഞ്ഞ് ഇതിനോട് തന്നെ ചേരും കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ നിൽക്കുക, എന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ കഴിയുമ്പോൾ അത് തന്നെ അലിഞ്ഞിട്ട് അതിലേക്ക് ചേരും കേട്ടോ. അപ്പോൾ ഇതാ പഞ്ചസാരയ്ക്ക് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കോൺഫ്ലവർ ആണ്. കോൺഫ്ലവർ ഒരു 2 ടീസ്പൂണ് ഒരു സ്പൂണ് വെള്ളത്തിൽ കലക്കി എടുക്കുകയാണ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇത് ഡയറക്റ്റായിട്ട് കോൺഫ്ലവർ ഇട്ട് കൊടുക്കരുത്, അപ്പോൾ കട്ട കട്ടയായി നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളത്തിലൊന്ന് മിക്സാക്കിയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതാ എന്നിട്ട് ഇതും നന്നായിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇങ്ങനെ അളക്കി അളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ തന്നെ ഇടാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതാ ഇനി ഇതിലേക്ക്, ഇപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഇതിന്നിങ്ങനെ മിക്സ് ആക്കുക.
അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ മാക്സിമം. അപ്പോൾ ഇതാ ഇത് ആയിക്കണമെന്ന് നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ഇങ്ങനെ വെള്ളം എടുത്തിട്ട് അതിലേക്കൊന്ന് ഇങ്ങനെ ഇട്ടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് നല്ല കട്ടായി നിൽക്കുന്നുണ്ടെങ്കിൽ, അടിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഇത് ആയിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫാക്കുക. എന്നിട്ട് ഇതാ ഏത് പാത്രം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കുക കേട്ടോ. എന്നിട്ട് അതിലൊന്ന് എണ്ണ എന്നിങ്ങനെ തൂകുക. അതിന് ശേഷം നമ്മൾ ആ മിക്സി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഞാനിത് ഉണ്ടാക്കിയ ടൈമിൽ ഞാൻ ഒരുപാട് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് വലിയൊരു ബൗളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് മാത്രമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു ബൗൾ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് നട്ട്സ്. അത് എന്ത് നട്ട്സ് വേണമെങ്കിലും ആക്കാം. നമുക്ക് കാഷ്യൂ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ബദാമും പിന്നെ ബ്ലാക്ക് മുന്തിരിയും ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം കണ്ടില്ലേ, ഇത് ഫ്രീസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് പുറത്തന്നെ കുറച്ച് നേരം ഇങ്ങനെ അടിച്ചു വെച്ചാൽ മതി. ഇതിന് ചൂടൊക്കെ ആറിക്കഴിഞ്ഞാൽ ഇത് തന്നെ ഇങ്ങനെ സെറ്റായി മാറും കേട്ടോ. പിന്നെ ഇത് നന്നായിട്ട് സെറ്റ് ആവേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് 2 ടീസ്പൂൺ മാത്രം കോൺഫ്ലവർ ഞാൻ ഇട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ പണ്ടൊക്കെ സ്കൂൾ പോകുന്ന ടൈമിൽ നമ്മൾ ഒരു സ്പൂൺ മിഠായി ഉണ്ടായിരുന്നില്ല, ഇതിന് മുകളിലൊരു കവറായിട്ട് വരും കേട്ടോ. അത് നല്ലൊരു പുളിൻ്റെയൊക്കെ ടേസ്റ്റ് അല്ലേ. ഈ ഒരു ഐറ്റം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ അതിലും ടേസ്റ്റായിട്ട് നമുക്ക് സ്പൂൺ മിഠായി ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ഫാഷൻ ഫ്രൂട്ടൊക്കെ വെറുതെ പഴുത്ത് പോവായിരിക്കും. അപ്പോൾ ഇനി ഫാഷൻ ഫ്രൂട്ട് കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. ഇത് നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. പിന്നെ നട്ട്സ് ഇട്ടിട്ടില്ലെങ്കിലും യാതൊരു പ്രശ്നമല്ല, നട്ട്സ് ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. ടേക്ക് കെയർ, ബൈ ബൈ.